ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്യാരറ്റും മുട്ടയും കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ചെറിയ 1.5 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റും പിന്നെ അതിൻ്റെ പകുതിയും. ഇത് നമുക്ക് കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വട്ടത്തിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 കോഴിമുട്ടയാണ് കേട്ടോ. ഞാനിവിടെ നാടൻ കോഴിമുട്ട ആയതുകൊണ്ട് ചെറുതാണല്ലോ ഉണ്ടാവുക, അപ്പോൾ അതുകൊണ്ട് 3 എടുത്തതാണ്. വലിയ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കോഴിമുട്ടയാണെങ്കിൽ 2 മതിയാകും കേട്ടോ. ഇനി കോഴിമുട്ടയും ക്യാരറ്റും മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ അരക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കോഴിമുട്ടയും ക്യാരറ്റും മാത്രം ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനിയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അരക്കുന്നതെങ്കിൽ ക്യാരറ്റിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടാവും. അപ്പോൾ കോഴിമുട്ട ചേർത്തിട്ട് ക്യാരറ്റ് നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ ആദ്യം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് ഓയിലാണ്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് അരിച്ചെടുക്കേണ്ട, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിക്കുകയാണെങ്കിൽ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡർ എത്തും. പിന്നെ അതിലുള്ള കട്ടകളൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിത് എന്തായാലും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു ഹാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ചെറിയ ഇതുപോലുള്ള ബൗളുകൾ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്നും എടുക്കണ്ട, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒന്ന് പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കുക. ഇനി ഓരോ ബൗളിലേക്കും പകുതി വീതം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. മുഴുവനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇത് നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇന്ന് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് 7 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെക്കുക. മൊത്തത്തിലൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ല പോലെ വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ചെറിയ ചെറിയ ബൗളിലാണല്ലോ അത് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കുക. തണുത്ത് വരുമ്പോഴേക്കും ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പോലെ കണ്ടോ. നമ്മൾ എണ്ണയൊക്കെ പുരട്ടിയിട്ടല്ലേ ആദ്യം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചത്, അതുകൊണ്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആവിയിൽ വേവിച്ച് ഇതുപോലെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ കരിഞ്ഞു പോകുമെന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.